ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് 23-ാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു, 22-ാ കേട്ടോ ഇന്നലെ ഇട്ട വീഡിയോ. ഇന്നാണ് ശരിക്കും 23-ാമത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ വരുന്നത്. ഇന്നൊരു കുഞ്ഞു നോമ്പുതറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇഫ്താറാണ് കേട്ടോ ഞങ്ങൾക്ക്. കുറേ ദിവസമായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് കുറച്ചാണെങ്കിൽ പോലും ശരിക്കും അത് കുറേ ദിവസം അടുപ്പിച്ചാകുമ്പോൾ നമ്മൾ മടുത്തു പോവും. അതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതിന് മുമ്പത്തെ പ്രാവശ്യം, അതിന് മുന്നത്തെ പ്രാവശ്യം ഒന്നും കാര്യമായിട്ട് എവിടെ നോമ്പുതുറയോ നമ്മുടെ വീട്ടിൽ നോമ്പുതുറയോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കൊറോണയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയ ടൈമിൽ എല്ലാവരും നോമ്പുതുറ വെക്കലും നമ്മൾ വിളിക്കലും ഒക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു എല്ലാ ദിവസങ്ങളിലും തന്നെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ശരിക്കും ഇന്ന് അങ്ങനത്തെ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡും ഇല്ല, ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും നമ്മൾ ഇപ്പോൾ നമ്മളെ വിളിക്കുമ്പോഴാണെങ്കിലും നമ്മളെ നോമ്പ് തുറപ്പിക്കാൻ വിളിക്കുമ്പോഴാണെങ്കിലും എന്തായാലും നോൺ വെജ് ഉണ്ടാവും. അത് തരുന്നവർക്കാണെങ്കിലും കൊടുക്കുന്നവർക്കാണെങ്കിലും അതില്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കാണുന്നവർ വിചാരിക്കും എന്നും ഇങ്ങനെ നോൺ വെജൊക്കെ കഴിച്ച് എന്താണെന്ന് നോമ്പൊക്കെ പിടിച്ചിട്ട് അങ്ങനെ വിചാരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് കഴിക്കാൻ അത്ര പറ്റില്ലെങ്കിൽ പോലും നമ്മൾ നോമ്പുതുറയൊക്കെ വെക്കുമ്പോഴും അല്ലെങ്കിൽ വിളിക്കുമ്പോഴും നമ്മൾ ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ നമ്മുടെ വ്ലോഗ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മൾ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും തന്നെ മീനോ അല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ഇത്തവണ. പക്ഷേ ഇത്രയും ദിവസങ്ങളിൽ അധികവും നോൺ വെജ് ഈ ഒരു ഇറച്ചിയും കാര്യങ്ങളും തന്നെയായിരുന്നു, ശരിക്കും മടുത്തുപോയി. അപ്പോൾ ഇനി നമ്മൾ വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദാ ഇതിപ്പോൾ സമൂസയ്ക്ക് കുറച്ച് ഫില്ലിങ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസത്തെ നോമ്പ് തുറേൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സമൂസയാക്കുകയാണ്. ഒരു 6-7 സമൂസ ലീഫ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും കറക്റ്റ് ആയിരുന്നു, ഇത് ഫില്ലിങ്ങും അതേപോലെ ലീഫും കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അതങ്ങ് തീർക്കാമെന്ന് കരുതി. അപ്പോൾ അതങ്ങനെ ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയുള്ളി, അതേപോലെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുകയാണ്. ഇനി ഒരു ചട്ട അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. വറ്റൽമുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും ഒന്ന് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പയറ് ചേർത്ത് കൊടുക്കാം, ചെറുപയർ. അപ്പോൾ ഇത് കഞ്ഞിയിലേക്കുള്ള തോരനാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. നോമ്പ് കഞ്ഞിക്ക് ഈ ഒരു ചെറുപയർ തോരൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിവിടെ ഉണ്ടാക്കുന്ന നോമ്പ് കഞ്ഞിക്ക് ഈ ഒരു കോമ്പിനേഷൻ നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വേവിച്ച ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കിയിട്ട് കൊടുക്കും. അതിൻ്റെ ഒരു അല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെറുപയർ വേവിച്ചപ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, ആ തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ഇത്തിരി നേരം കൂടെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ആ കഞ്ഞിക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി, നമ്മുടെ പൊടിയരി കഞ്ഞിയാണ് കേട്ടോ ഇത്, ആഷാളി ഉലുവയൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തേങ്ങയും കൂടെ അരച്ചൊഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോഴേക്കും എന്താ നമ്മളുടെ കഞ്ഞിയും റെഡിയായി. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല കട്ട തേങ്ങാപ്പാൽ ചേർക്കണം, അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുണ്ടാവുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വയ്ക്കാം. ഇനിതാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു സവാള ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സവാള ചോപ്പ് ചെയ്തതിനോടൊപ്പം തന്നെ ഇത്തിരി വെളുത്തുള്ളിയും അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ബീഫിൻ്റെ മസാല കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, ആ ഒരു കറിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്തിട്ട് മറ്റൊരു ഫില്ലിങ്ങും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു സമൂസയുണ്ട്, അപ്പോൾ അത് ചിക്കനാണ്. അപ്പോൾ ഉമ്മ ഇവിടെ ചിക്കൻ കഴിക്കില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മയ്ക്ക് മാത്രം കുറച്ച് ബീഫൊന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കിണ്ണപ്പത്തിരിയാണ് റെഡിയാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു വെളുത്തുള്ളി, ഒരു ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക,
ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ മാവും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ വെള്ളയപ്പത്തിന് എടുക്കുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ അതുവരെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടിയപ്പ ചെമ്പിലേക്ക്. അതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും തന്നെ ഇത് വെന്തിട്ടുണ്ടാകും. കുറച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ദാ ഈ മാവ് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കിനും ഒന്ന് വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ആവണമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. അതിലേക്ക് നമുക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ 3/4 കപ്പ് അരിപ്പൊടിക്കുള്ളതാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു കിണ്ണപ്പത്തിരിയാണ് കേട്ടോ കിട്ടുന്നത്. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചും കൂടെ നേരിയതായിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ മാവ് ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്ക് അടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇനിയിപ്പോൾ 2-ാമത്തെ ലെയറാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാവുന്ന സമയത്ത് നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ ഇപ്പുറത്ത് ഞാൻ എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമൂസം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇന്ന് നമ്മൾ നോമ്പ് തുറ വ്ളോഗ് ഇടാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇടാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വ്ളോഗും അങ്ങനത്തെ ഇഫ്താർ പാർട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഇഫ്താർ ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ സമൂസ ആദ്യത്തതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വീണ്ടും അപ്പോൾ നോക്കിയപ്പോൾ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് വിളിക്കാനുള്ള നേരമായിട്ടുണ്ട്. പിന്നെ ഞാനിത് സെറ്റാവാനുള്ള ടൈമൊന്നും കൊടുത്തിട്ടില്ല. വേഗം തന്നെ ബാക്കി മസാലയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ബാക്കി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങ് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റോളം എന്തായാലും വേണ്ടി വരും. അരിപ്പൊടിയൊക്കെയാണ്, അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഞാൻ ബാക്കിയുള്ള എല്ലാ മാവും ഇതിലേക്ക്, ഞാനിപ്പോൾ ഒരു 3 ലെയറ് മാവും 2 ലെയറ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. നമുക്ക് പരന്ന പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ ബാച്ച് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ 2 വ്ളോഗിനും നിങ്ങൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഒക്കെ കുറച്ച് വ്യൂസൊക്കെ ആദ്യത്തെ ദിവസം തന്നെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇറുക്കിലെടുത്തിട്ട് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ഇറുക്കിലേക്കകത്തൊന്നും പറ്റിയിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇതാ ഞാൻ ചൂടോടെ തന്നെ ഇതൊന്നും മറിച്ചിട്ടിട്ടുണ്ട്, കാരണം ബാങ്ക് വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ അങ്ങ് മറിച്ചിട്ടിട്ടുണ്ട്. ഇത്തിരി കൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനുമാണ് കറക്റ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ പറ്റുക. ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മളുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക്, നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഈ ഒരു സെയിം മാവിൽ തന്നെ നമുക്ക് കണ്ണപ്പം ചെയ്തെടുക്കാം, എളുപ്പമാണ് ഉണ്ടാക്കാൻ, സമയമൊന്നും വേണ്ട. അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. മൈദയൊക്കെ ഇത്തിരിയല്ലേ ഉപയോഗിക്കുന്നുള്ളൂ, അരിപ്പൊടിയാണ് കൂടുതലൊക്കെ ആയിട്ടുള്ളത്. അതേപോലെ ആവിയിൽ വേവിച്ചതൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്ക് കേട്ടോ. നല്ല അടിപൊളിയാണ് കഴിക്കാൻ ചായയുടെ കൂടെയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ കിണ്ണപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഇന്ന് തണ്ണിമത്തൻ ജ്യൂസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ സമൂസ ഉണ്ട്, തണ്ണിമത്തൻ ജ്യൂസ്, പിന്നെ മാങ്ങായും അതേപോലെ നമ്മുടെ പപ്പരക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഞ്ഞിയും പയറും അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം എന്താ ഞങ്ങൾ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദോശ കഴിക്കാന്നുള്ളത്, അതും തട്ട് ദോശ കഴിക്കാന്ന് കേട്ടോ. വീട്ടിൽ മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇക്ക പറഞ്ഞു വേണ്ട തട്ട് ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തട്ട് ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വീടിന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടുള്ളൊരു കട തന്നെയാണ് കേട്ടോ. എരമല്ലൂരൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കടയാണ്, അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ അങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല അടിപൊളി ദോശയും, കുറേ നാൾ കൂടിയിട്ട് കഴിച്ചിട്ടാണോ എന്തോന്ന് അറിയില്ല, നല്ല അടിപൊളി ദോശയും, നല്ല സാമ്പാറും, നല്ല ചമ്മന്തി, നല്ല മുളകും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല ചൂടോടെ ചുട്ട് ചുട്ട് തരുന്നിടം തന്നെ നോക്കിയിട്ട് കയറിയതാണ് കേട്ടോ. നമുക്കിങ്ങനെ ചൂടോടെ ദോശയും സാമ്പാറും ഒക്കെ കിട്ടുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ ദാ അങ്ങനെ ചമ്മന്തിയും ദോശയും സാമ്പാറും ഒക്കെ ദാ വിളമ്പുന്നുണ്ട്.
കുറേ ദിവസം കൂടി ഇത് കഴിച്ചപ്പോഴത്തേക്കിനും ഭയങ്കര ഒരു സുഖമായിരുന്നു കേട്ടോ, ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പിന്നെ നമ്മൾ ഇതിന് കൂട്ടായിട്ട് ഓംലെറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ലൈറ്റായിട്ടുള്ളൊരു കട്ടൻ ചായയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ ഓംലെറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മിനെയും വാപ്പിനെയും വിളിച്ചിട്ട് വന്നില്ല കേട്ടോ, ദോശ കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് രണ്ടുപേരും വന്നിട്ടില്ല, വാങ്ങിച്ചിട്ട് ചെന്നാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കഞ്ഞിയും പയറും ഉള്ളതുകൊണ്ട് രണ്ടുപേരും കഞ്ഞിയും പയറും കുടിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ദോശയും വാങ്ങിച്ചിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിക്കുമല്ലോ ഉമ്മിനെയും വാപ്പിനെ എന്തേ കൂട്ടാഞ്ഞെന്നുള്ളത്. അപ്പോൾ രാത്രി വരാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുശാലായിട്ട് ദോശയും ചമ്മന്തിയും സാമ്പാറും അതേപോലെ ഓംലെറ്റും ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇതാ വീട്ടിലേക്കുള്ള ദോശയും കൂടെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും ഹാദുക്കുട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, ലൈലാത്താൻ്റെ മകളുടെ മകനാണ്. നിങ്ങൾ മുന്നത്തെ വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹാദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഷയാൻ. അപ്പോൾ അവൻ ഗൾഫിലായിരുന്നു, വെക്കേഷനൊക്കെ ആയിട്ട് ഗൾഫിൽ പോയതായിരുന്നു, ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിലേക്ക് പോയ സമയത്താണ് അവൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇന്നാണ് കേട്ടോ, ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിടം മുതൽ ഹാദുവിന് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് വന്ന് പറ്റാഞ്ഞിട്ട് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും എന്താ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്ന സീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.